പഴയങ്ങാടി മേൽപ്പാലത്തിന് മുകളിലെ തകർന്ന സോളാർ ലൈറ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. വഴിവിളക്ക് തകർന്ന് ഒരു വർഷത്തോളമായിട്ടും ഇവ പുനഃസ്ഥാപിക്കാനോ അപകട ഭീഷണി ഒഴിവാക്കുന്നതിനോ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. പഴയങ്ങാടി മേൽപ്പാലത്തിന് മുകളിലെ സോളാർ വിളക്ക് വാഹനമിടിച്ച് തകർന്നു വീണിട്ട് ഒരു വർഷത്തോളമായി. ബൾബുകളും വിളക്കിന്റെ മറ്റു ഭാഗങ്ങളും പാലത്തിന് താഴേക്ക് തൂങ്ങി നിൽക്കുകയാണ്. പാലത്തിനടിഭാഗത്തുകൂടി യാത്രക്കാർ നടന്നു പോവുകയും മാടായി പഞ്ചായത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുമുണ്ട്. സോളാർ വിളക്കിന്റെ ഭാഗങ്ങൾ തകർന്നു വീണാൽ വലിയ അപകടമാണ് ഉണ്ടാവുക. നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. KSTP റോഡിന്റെ പലയിടങ്ങളിലും വാഹനമിടിച്ച വിളക്കുകളും സിഗ്നൽ ലൈറ്റുകളും തകർന്നുകിടക്കുകയാണ്. നിരവധി യാത്രക്കാർ ഈ വഴി കടന്നു പോവുകയും അതുപോലെ നിരവധി വാഹനങ്ങൾ പാപ്പിനിശ്ശേരി കണ്ണൂരിലേക്ക് എളുപ്പമാർഗത്തിൽ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് പാപ്പിനിശ്ശേരി പിരാത്ത റോഡ്. ഇതിലെ റോഡിലുള്ള തെരുവ് വിളക്കുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി ഗതാഗതത്തിന് നല്ല സൗകര്യമൊരുക്കണമെന്ന് നാട്ടുകാരിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡിനോട് ചേർന്ന് അശാസ്ത്രീയമായാണ് പലയിടങ്ങളിലും ലൈറ്റുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുമൂലം വാഹനങ്ങൾ റോഡരികിനോട് ചേർന്ന് പോകുമ്പോൾ തട്ടുന്നത് പതിവാണ്. പാലത്തിലെ വെളിച്ചക്കുറവും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.